നേർക്കുനേരെ കാണുന്ന ദൃശ്യങ്ങൾ വെളിച്ചത്തിന്റെ വിന്യാസത്തിലൂടെ ഒരു ഫോട്ടോഗ്രാഫർ ഫ്രെയിമിൽ പുനഃസൃഷ്ടിക്കുമ്പോഴാണ് അത് സർഗാത്മക ചൈതന്യമുള്ളതായി മാറുന്നതെന്ന് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ പറഞ്ഞു. സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബരിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി സുഹൃത്ത് സമിതി കോടാലി ജി എൽ പി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച സബര്യം ഫോട്ടോഗ്രാഫി പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നായിരുന്നു വളരെ അടുത്ത കാലം വരെ, അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു 10-25 കൊല്ലം മുമ്പ് വരെയൊക്കെ പല 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 ഒരു വിചാരം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും അതിന് മാറി 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 വന്നുകൊണ്ട് ഇപ്പൊ ഫോട്ടോഗ്രാഫി ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ല, അത് എല്ലാ ആൾക്കാരെയും ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള, മതനിരപേക്ഷമായിട്ടുള്ള, എല്ലാ ജാതി മതക്കാർക്കും ഉൾപ്പെടുന്ന, ഇപ്പൊ നമ്മളൊക്കെ എന്താ അങ്ങനെ ഓരോ ഗ്രൂപ്പുകളൊക്കെ ആയി തിരിയുന്ന ഒരു കാലമാണല്ലോ. പ്രത്യേകിച്ച് താൻ ആരാണ്, മുസ്ലിമാണ്, ഹിന്ദു ആണോ എന്നൊക്കെ പറയാം. അത് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുമില്ല, എല്ലാ എല്ലാ ദൃശ്യങ്ങളും ദൈവദത്തമായിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളുമായിട്ട് കലക്കിയുള്ള കോപ്പാണ്. ഫോട്ടോഗ്രാഫി ക്രിയേറ്റീവ് ആർട്ടാണെന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സമൂഹത്തിൽ ഗ്രൂപ്പുകളായി തിരിയുന്ന കാലത്ത് തികച്ചും സെക്കുലറായി നിൽക്കുന്ന ആളാണ് ഫോട്ടോഗ്രാഫർ എന്നും വി കെ ശ്രീരാമൻ പറഞ്ഞു. സുഹൃത്ത് സമിതി ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ജോയ് കൈതാരത്ത് സുനിൽ സബരിയെ സദസ്സിന് പരിചയപ്പെടുത്തി. സീനിയർ ഫോട്ടോഗ്രാഫർ ജനാർദ്ദനൻ മൊണാലിസ ഉപഹാര സമർപ്പണവും ചിത്രകലാധ്യാപകൻ കെ കെ ശശി പ്രശസ്തിപത്ര സമർപ്പണവും നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ജി ടൈറ്റസ്, മറ്റത്തൂരിലെ ആദ്യകാല ഫോട്ടോഗ്രാഫർ വി കെ കാസിം, കൊടകര ഉണ്ണി, ടി ബാലകൃഷ്ണ മേനോൻ എന്നിവർ സംസാരിച്ചു. ടി സി ബി, കൊടകര.